നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ശക്തമായ 25 രാജ്യങ്ങളുടെ പട്ടിക പുറത്തിറങ്ങി. ഇന്ത്യ 4ാം സ്ഥാനത്താണ്. അമേരിക്ക, റഷ്യ, ചൈന ഇവരാണ് 1, 2, 3 സ്ഥാനങ്ങളിൽ. 4ാമത്തെ സ്ഥാനം ഇന്ത്യയാണ്. അടുത്തത് GSTയുടെ പ്രതിമാസ നികുതി പിരിവ് 1 ലക്ഷം കോടി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ. അതും രാജ്യത്തിനൊരു നേട്ടം തന്നെയാണ്. മൂന്നാമത്, പുതിയ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിൽ നമ്മൾ യുഎസിനെയും ജപ്പാനെയും മറികടന്ന് 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. നാലാമത്തേതായിട്ട് നമ്മുടെ സൗരോർജ ഉൽപ്പാദനം അത് ഇരട്ടിയായി. 5-മതായിട്ട് ഇന്ത്യയുടെ GDP കുതിച്ചുയർന്നു. ഇന്ത്യയുടെ GDPയുടെ വളർച്ച 8.2% ചൈനയുടേത് 6.7%, യുഎസിൻ്റേത് 4.2%. ഇനി അടുത്ത നേട്ടം മിസൈലുകൾ. നമുക്കറിയാം ഇന്ത്യക്ക് സ്വന്തമായിട്ടും അല്ലാതെയൊക്കെ നിരവധി മിസൈലുകളുണ്ട്. അതിൽ തന്നെ വെള്ളം, ഭൂമി, ആകാശം ഈ 3 മേഖലകളിൽ നിന്നും സൂപ്പർ സോണിക് മിസൈലുകൾ വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ഇനി അടുത്ത പറയാനായിട്ട് 70 വർഷത്തിനിടെ ഇത്രയും ദരിദ്രമായിട്ടുള്ള അവസ്ഥയിൽ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ നമ്മൾ കണ്ടിട്ടേയില്ല. പാകിസ്ഥാൻ്റെ ഇന്ത്യക്കെതിരെയുള്ള പല കുതന്ത്രങ്ങളും സമയാസമയത്ത് നമ്മൾ പൊളിച്ചു കൊടുക്കുകയും ഭീകരവാദത്തിനെതിരെ എന്ന പേരിൽ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാന് നല്ല ഫണ്ട് കിട്ടിക്കൊണ്ടിരുന്നു. അതൊക്കെ ഇന്ത്യയുടെ ഇടപെടൽ മൂലം തടയപ്പെടുകയുണ്ടായി. അതിൻ്റെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മര്യാദയ്ക്കാണെങ്കിൽ എന്താ പറയുക, പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സും സൂഡാപ്പികളൊക്കെ പറയുന്ന പോലെ മര്യാദയ്ക്കൊക്കെയാണ് ജീവിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാന് ഈ അവസ്ഥ വരില്ലായിരുന്നു. പാകിസ്ഥാൻ ഇങ്ങനെ തകരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മുൻകാലങ്ങളിൽ ഇവിടെ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന കള്ളനോട്ടിൽ നല്ലൊരു ശതമാനവും വന്നുകൊണ്ടിരുന്നത് പാകിസ്ഥാനായിരുന്നു. അപ്പോൾ 1 കോടി രൂപയുടെ കള്ളനോട്ടാണ് വരുന്നതെങ്കിൽ 50 ലക്ഷത്തോളം ഒറിജിനൽ നോട്ട് അവർക്ക് കിട്ടുക. അതും അവരുടെ ഒരു സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. നോട്ട് നിരോധനത്തിന് ശേഷം കള്ളനോട്ട് അഥവാ അടിച്ചാലും 200 താഴെയുള്ള അടിക്കാനേ ധൈര്യപ്പെടുത്തുള്ളൂ. കാര്യം 500-2,000 ഒക്കെ കയറി തൊടില്ല, പേടിയാണ് എപ്പോൾ വേണേലും. അതുമാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, നിങ്ങൾ അവസാനമായിട്ട് ഒരു 2000-ൻ്റെ നോട്ട് എന്നായിരിക്കും കണ്ടിരിക്കുക? ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ATMൽ ചെന്നാൽ അവിടെ ഇല്ല, ബാങ്കിൽ ചെന്നാൽ അവിടെ ഇല്ല. ഇനി ഒരു പ്രക്ഷോഭവും ഇല്ലാതെ തന്നെ വളരെ സൈലൻ്റായിട്ട് തന്നെ ഇത് തിരിച്ചു വിളിച്ചോ എന്നുള്ള സംശയമാണ്. പക്ഷേ ആർക്കും പരാതിയൊന്നുമില്ല, ആർക്കും നോട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊന്നുമില്ല. നമ്മൾ ആ കാലത്ത് കണ്ട പോലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ വിപണിയിൽ ഈ സംഗതി ഇപ്പം കാണാനില്ല. ഒരുപക്ഷേ 2-3 വർഷത്തിനപ്പുറം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നോട്ട് 200 മാറിയേക്കാം. 500 ഒരുപക്ഷെ നിരോധിക്കപ്പെട്ടേക്കാം. ഇനി അടുത്തതായിട്ട് 2014-ന് മുമ്പ് ഓർമ്മയുണ്ടോ, നമ്മുടെ പ്രതിരോധ മന്ത്രി AK ആൻ്റണി ആയിരുന്നു. അന്ന് ഞങ്ങൾക്ക് റാഫേൽ വാങ്ങാൻ കഴിയില്ല, ഖജനാവിൽ പണമില്ല, ഒരു ചെറിയ ജെറ്റ് പോലും ഇല്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് അത്യാധുനികമായിട്ടുള്ള വിമാനങ്ങളും S-400 പോലുള്ള മിസൈൽ വേദ സംവിധാനങ്ങളൊക്കെ ഇന്ത്യയുടെ പക്കലുണ്ട്. ഒരു കോവിഡ് പോലെ ഒരു മഹാമാരി വന്നപ്പോൾ മാസങ്ങളോളവും രാജ്യം അടച്ചിട്ടപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ പോലും ഇവിടെ ഒരിടത്തു നിന്നും പട്ടിണി കിടക്കുന്ന ജനങ്ങൾ പട്ടിണി കിടക്കുന്നതോ പട്ടിണി മരണങ്ങളോ ഒന്നും ഇവിടെ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായില്ല. ആ നിലയിലേക്ക് ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാനാണെങ്കിൽ നിരവധിയുണ്ട്. സമ്പദ് വ്യവസ്ഥയിൽ തന്നെ നമ്മൾ ഫ്രാൻസിനെ മറികടന്ന് 6ാം സ്ഥാനത്തേക്ക് എത്തി. വാഹന വിപണിയിൽ ജർമ്മനിയെ മറികടന്ന് 4ാം സ്ഥാനത്തേക്ക് എത്തി. പവർ ജനറേഷനിൽ റഷ്യയെ മറികടന്ന് 3ാം നമ്പറായി മാറുന്നു. ടെക്സ്റ്റൈൽ ഉൽപ്പാദനത്തിൽ ഇറ്റലിയെ പിന്തള്ളി 13ാം സ്ഥാനത്തെത്തി. മൊബൈൽ നിർമ്മാണത്തിൽ വിയറ്റ്നാമിനെ പിന്തള്ളി 2-മതെത്തിയിരിക്കുന്നു. സ്റ്റീൽ ഉൽപ്പാദനത്തിൽ ജപ്പാനെ മറികടന്ന് 2ാം സ്ഥാനത്തായി മാറുന്നു. പഞ്ചസാര ഉൽപ്പാദനത്തിൽ നമ്മൾ ബ്രസീലിനെ മറികടന്ന് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി ഭാരതത്തിൻ്റെ ആത്മാവ് കൂടിക്കൊണ്ടിരുന്ന ചില ഇടങ്ങളുണ്ട്. സംസ്കാരത്തെപ്പറ്റി സാംസ്കാരിക ഇടങ്ങളെന്ന് പറയാം തീർച്ചയായിട്ടും UP, ഉത്തർപ്രദേശിലെ കാശി, വാരണാസി, അയോധ്യ തുടങ്ങിയ സ്ഥലങ്ങൾ. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നളന്ദയും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ബീഹാർ. ഇതിനെ രണ്ടിനും കോൺഗ്രസ്സുകാർ തുലച്ചിട്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ സർക്കാരുകൾ. അത് രണ്ടും ഇപ്പോൾ എങ്ങോട്ടേക്കാണ് കുതിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. യു പിയിൽ കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. രാമക്ഷേത്രമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൻ്റെ ശ്രദ്ധ തന്നെ അങ്ങോട്ട് അറിയാം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഒരു സ്ഥലം തന്നെയാവും. അതുപോലെ തന്നെ ബീഹാറും മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ 10ാം ക്ലാസ്സിലൊക്കെ ഏതാണ്ട് 100% ആളുകൾ അല്ലെങ്കിൽ കുട്ടികളാണ് ജയിച്ചു പോകുന്നത്. പിന്നീട് ഉന്നത പഠനത്തിൽ അല്ലെങ്കിൽ സിവിൽ സർവീസ് പോലുള്ളതിലൊക്കെ ചെല്ലുമ്പോൾ അവിടങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ബീഹാറിൽ നിന്നുള്ളവർ, ഉത്തർപ്രദേശിൽ നിന്നുള്ളവരൊക്കെയാണ് ആദ്യത്തെ റാങ്കുകാരൊക്കെ. അപ്പോൾ നമ്മളിവിടെ ജയിക്കുന്നുണ്ട്, കൂടുതൽ കുട്ടികൾ ജയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളാണ് നേട്ടം കൊയ്യുന്നത്. അങ്ങനെ രാജ്യത്തെ തകർത്തിട്ടിരുന്ന 2 സംസ്ഥാനങ്ങൾ അത് ഉയർന്നു വരുന്നു. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്, ഞാൻ ഈ മുൻപ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് 2014 ശേഷമാണ് എന്നോർക്കുക. നരേന്ദ്രമോദി എന്ന ഊർജ്ജസ്വലനായിട്ടുള്ള, ഒരു ദിവസം പോലും ലീവെടുക്കാത്ത, അവധിയെടുക്കാത്ത ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളാണ് ഞാൻ ഈ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറഞ്ഞത്. പറയാൻ ഇനിയും ഏറെയുണ്ട്. മറ്റൊരു അവസരത്തിലാവാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.